നമസ്കാരം. വരാഹി മിറാക്കിൾസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 5 രൂപ നാണയം ഈ സ്ഥലത്ത് മറച്ചു വെച്ചാൽ പണത്തെ അത് മിന്നൽ വേഗത്തിൽ വശ്യം ചെയ്യുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനലിൽ പണത്തെ വശ്യം ചെയ്യുന്നതിനായി അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നത് പണത്തെ വശ്യം ചെയ്യാനായി അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുന്നതിനായി വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ്. ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പൂജയോ മന്ത്രജപത്തിൻ്റെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. പൊതുവായി ഓരോ നമ്പേഴ്സിനും അതിൻ്റേതായ തനി ശക്തിയും ഊർജവും ഉണ്ട്. ഇനി നാണയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 1 രൂപ നാണയവും 5 രൂപ നാണയവും കൊണ്ട് ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് ചെയ്യാൻ പോകുന്നത് 5 രൂപ നാണയം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ഒരു കുപ്പി നമുക്ക് ആവശ്യമാണ്. ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം അതായിരിക്കും. ഗ്ലാസ് ബോട്ടിൽ ഇല്ലാത്തവർ മാത്രം പ്ലാസ്റ്റിക് ടിന്നുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ചെറിയ ബോട്ടിലില്ല എങ്കിൽ ചെറിയ ബോക്സിലും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അടുത്തതായി ആവശ്യമുള്ള വസ്തുവാണ് കടുക്. ഇനി കടുക് എടുക്കുമ്പോൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ മതിയാകും. ഇനി എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ദിവസവും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള നിബന്ധനയുമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാൽ മാത്രമല്ല, പുലവാലായ്മ ഉള്ളപ്പോഴും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ചെറിയ കുപ്പിയിൽ നിറയെ കടുകെടുക്കുക. കുപ്പിയുടെ 1/4 ഭാഗത്തോളം വരുന്ന രീതിയിൽ വേണം കടുകെടുക്കുവാൻ. പിന്നീട് ആ കടുകിനുള്ളിലേക്ക് 1 5 രൂപ നാണയം മറച്ചു വയ്ക്കുക. ഈ ഒരു പരിഹാരത്തിനായി കുപ്പിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അതല്ല ചെറിയ ബോക്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും മറ്റുള്ളവർ കാണാത്ത രീതിയിൽ വേണം കടുകിനുള്ളിലേക്ക് 5 രൂപ നാണയം വയ്ക്കുവാൻ. കടുകിന് അതീതമായ വശ്യശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിവസമോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ഈ പരിഹാരം ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ്. എന്നാൽ പിന്നീട് വരുന്ന ഓരോ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 5 രൂപ നാണയം വീതം കടുകിലേക്ക് വെക്കേണ്ടതാണ്. ഈ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 5 രൂപ നാണയം കടുകിലേക്ക് വെക്കുമ്പോൾ പുതിയ കടുക് വെക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 1 തവണ മാത്രം കടുക് വാങ്ങിയാൽ മതിയാകും. 1 തവണ കുപ്പിയിലേക്ക് കടുകിട്ടതിന് ശേഷം പിന്നീട് എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും 5 രൂപ നാണയം ഈ കടുകിലേക്ക് വെച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ തുടർച്ചയായി 3 മാസമാണ് ചെയ്യേണ്ടത്. 3 മാസത്തിന് ശേഷം ഈ കടുകിലെ നാണയത്തുട്ടുകളെടുത്ത് അടുത്തുള്ള ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഭിക്ഷയാചിക്കുന്നവർക്ക് ദാനമായി നൽകാവുന്നതുമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ നാണയത്തുട്ടുകൾ ദാനമായി നൽകുമ്പോൾ അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നൽകുവാൻ പാടില്ല. മറ്റേത് ദിവസം വേണമെങ്കിലും ഈ നാണയത്തുട്ടുകൾ നിങ്ങൾക്ക് ദാനമായി നൽകാവുന്നതാണ്. ഇനി ബോട്ടിലിൽ വെച്ച കടുക് നിങ്ങളുടെ അടുത്ത് നദിയോ കുളമോ കടലോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇതൊന്നുമില്ല എങ്കിൽ ഈ കടുക് നല്ലതുപോലെ വെള്ളത്തിൽ നനച്ച് ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതാണ്. വീണ്ടും ഏതെങ്കിലും 1 ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ തുടർന്ന് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. തുടർച്ചയായി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ആദ്യം ഉപയോഗിച്ച ബോട്ടിൽ നിങ്ങൾക്ക് ഈ പരിഹാരത്തിനായി വീണ്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കടുക് മാത്രം പുതിയത് വാങ്ങുക. അതുപോലെ തന്നെ നാണയത്തുട്ടുകളും 1 പ്രാവശ്യം, അതായത് 1 ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 1 പുതിയ നാണയത്തുട്ടുകളും ഇതിലേക്ക് വെക്കേണ്ടതാണ്. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 3 മാസത്തിൽ 1 തവണ മാത്രം കടുക് മാറ്റിയാൽ മതിയാകും. ഇനി ഈ ഒരു താന്ത്രികം സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ കാര്യം എന്താണെന്നാൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒഴികെ പുറത്തു നിന്നുള്ള മറ്റാരോടും ഈ താന്ത്രികം നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുവാൻ പാടില്ല. ഇനി ഈ ബോട്ടിൽ നിങ്ങളുടെ വീട്ടിലെ ഏതു ഭാഗത്തും വയ്ക്കാവുന്നതാണ്. അതായത് കിച്ചൺ, ബെഡ്റൂം, ഹാളിൽ, അങ്ങനെ എവിടെയും നിങ്ങൾക്കിത് വയ്ക്കാവുന്നതാണ്. എന്നാൽ മറ്റാരും കാണാത്ത രീതിയിൽ മറച്ചു വേണം ഇത് വയ്ക്കുവാൻ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് കടുകിലേക്ക് നാണയത്തുട്ട് വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഏത് സമയത്തും കടുകിലേക്ക് 5 രൂപ നാണയം വയ്ക്കാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടുകിലേക്ക് നാണയത്തുട്ട് വയ്ക്കുക. തീർച്ചയായും 3 മാസത്തിനുള്ളിൽ തന്നെ
അസുര വേഗത്തിൽ അല്ലെങ്കിൽ മിന്നൽ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പണവരവ് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ പണം പെരുകുന്നതിനുള്ള പണവരവ് വർദ്ധിക്കുന്നതിലുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ്. ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ നമുക്ക് പണം വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കർമ്മം സത്യസന്ധതയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ചെയ്ത് അതിനോടൊപ്പം തന്നെ ഈ താന്ത്രിക പരിഹാരം കൂടി ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. മാത്രമല്ല 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പണവരവിൽ വളരെ വലിയ വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നതുമാണ്. ഒരു തവണ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം വീണ്ടും ഈ പരിഹാരം തുടർന്ന് ചെയ്യുന്നതാണ്. അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണിത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ തീർച്ചയായും ഈ ഒരു പരിഹാരം ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പണവരവിൽ വളരെ വലിയ മുന്നേറ്റം വന്നു ചേരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ നന്ദി, നമസ്കാരം.